السلام عليكم ورحمة الله وبركاته بسم الله والحمد لله goodness path നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബദർ അനുസ്മരണമാണ്. അല്ലാഹു ബദരീങ്ങളുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇൽമിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അല്ലാഹു പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാ, ഇതിൻ്റെ അവസാനം നമുക്ക് ബദരീങ്ങളെ മുൻനിർത്തി, റമദാൻ മാസമാണല്ലോ, ഒന്ന് ദുആ ചെയ്യണം, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബദർ ദിനത്തിൽ ബദരീങ്ങളെ അനുസ്മരിക്കുന്നതിൽ നമുക്കും ഒരു ഭാഗവാക്കാവണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് ഈ ഒരു വിഷയം പ്രതിപാദിക്കുന്നത്. അല്പം ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മഹാന്മാരായ ബദരീങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ഉയർന്ന സ്ഥാനമുള്ളവരാണ്. കാരണം അവർ ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്ത സമയത്ത് ഇസ്ലാമിനു വേണ്ടി സ്വശരീരവും വീടും നാടും കുടുംബവും എല്ലാം ത്യജിച്ചുകൊണ്ട് ദുനിയാവിൻ്റെ ചിന്തയെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവർ ദീനുൽ ഇസ്ലാമിനു വേണ്ടി എല്ലാം സമർപ്പിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അള്ളാഹുവിൽ വലിയ സ്ഥാനമാണുള്ളത്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ബദരീങ്ങൾ അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പുറത്തു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബദരീങ്ങളിൽ പങ്കെടുത്ത സ്വഹാബത്ത് പിന്നീട് പല സംഭവങ്ങളിലും അവർ പ്രതിക്കൂട്ടിൽ വന്നപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അവരിൽ നിന്ന് വരികയും സ്വഹാബത്ത് അത് പിടികൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് എത്തിച്ചപ്പോഴെല്ലാം ബദരീങ്ങളെ പവർ കൊണ്ട്, ബദരീങ്ങളായ കാരണത്താൽ അവരെ എല്ലാവരെയും വെറുതെ വിടുകയായിരുന്നു. കാരണം അത്രമേൽ സ്ഥാനമാണ് ബദരീങ്ങൾക്കുള്ളത്. 1000 വരുന്ന ശത്രു സൈന്യത്തിന് മുന്നിൽ 313 പേർ പ്രതിരോധത്തിനായി ഇറങ്ങുകയാണ്. 313-ൽ 305 പേരാണ് രണാങ്കളത്തിലുള്ളവർ. ബാക്കി വരുന്ന 8 പേർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക അനുമതി പ്രകാരവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക ഓർഡർ പ്രകാരവും പല കാര്യങ്ങളിലായി ഏർപ്പെട്ടവരാണ്. അതിൽ ജമാഅത്തിന് വേണ്ടി പങ്കെടുത്തവരുണ്ട്. അബ്ദുല്ലാഹി ഇബ്ൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പോലത്തവർ, രോഗികളെ പരിചരിക്കാൻ വേണ്ടി മാറി നിന്നവരുണ്ട്. ഉസ്മാൻ ഇബ്ൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലത്ത മറ്റു ചിലരും, അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ച ആളുകൾ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചവർ, അങ്ങനെ 8 പേർ ആ രണാങ്കളത്തിൽ നിന്ന് മാറി നിന്നവരാണെങ്കിലും അവരും ബദരീങ്ങളുടെ പവറിലാണ്. അവർക്കും ആ സ്ഥാനം അള്ളാഹു നൽകിയിട്ടുണ്ട്. അങ്ങനെ 313 വരുന്ന ബദർ ശുഹദാക്കൾ, ആ ബദർ അസ്ഹാബുൽ ബദർ, അതിൽ 14 പേർ ദീനുൽ ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുകയാണ്. ആ രണാങ്കളത്തിൽ, ആ പ്രതിരോധ രണാങ്കളത്തിൽ ദീനുൽ ഇസ്ലാമിന് വേണ്ടി 14 പേർ രക്തസാക്ഷിത്വം വഹിക്കുകയാണ്. മുഹാജിറുകളും അൻസ്വാരികളുമായ ആളുകൾ, അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന സ്ഥാനമുള്ളവരാണ്. കാരണം ദീനുൽ ഇസ്ലാമിൽ ശുഹദാക്കൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. അതിൽ തന്നെ ബദരീങ്ങളാകുമ്പോൾ ബദരീങ്ങളുടെ സ്ഥാനവും ശുഹദാക്കളുടെ സ്ഥാനവും നമുക്കറിയാം. ശുഹദാക്കളായ ആളുകളെ ദീനുൽ ഇസ്ലാമിൽ കുളിപ്പിക്കാതെ നിസ്കരിക്കാതെ ആ രക്തത്തോടുകൂടെ മറവ് ചെയ്യലാണ് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രം. ഈ നിയമം നിലവിൽ വരുന്നത് ബദർ യുദ്ധത്തിന് ശേഷമായതുകൊണ്ട് തന്നെ ബദറിൽ പങ്കെടുത്ത ശുഹദാക്കളെ കുളിപ്പിക്കുകയും നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. നാം ആ ബദരീങ്ങളെ സ്മരിക്കുകയും ആ ബദരീങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്താൽ അള്ളാഹു നമുക്ക് നാളെ വിജയം നൽകും. അള്ളാഹു നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ബദരീങ്ങളുടെ മദദ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ.
ബദരീങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങൾ എണ്ണിയാൽ തീരാത്ത ത്യാഗങ്ങളാണ്. ആ ബദർ യുദ്ധത്തിലേക്ക് അവർ നടന്നു വരുന്ന സമയത്ത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് റമദാനിൻ്റെ പകലിൽ സൂര്യൻ ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിലൂടെ കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ താഴെ ചെരുപ്പില്ലാതെ നടന്നവരാണ് ശുഹദാക്കൾ, ആ ബദർ, അസ്ഹാബുൽ ബദർ. അവരിൽ നിന്നും ചിലർ അവരുടെ കാലിൽ പോളം വന്നുകൊണ്ട് കുറേ നേരം ചൂടിലൂടെ നടന്ന് മണലിലൂടെ നടന്ന് അവരുടെ കാലിൽ പോളം കെട്ടിയപ്പോൾ ആ പോളം തൂങ്ങിക്കിടന്നത്, ആ പോളം കെട്ടിയത് പിന്നീട് പൊട്ടി ആ തോല് തൂങ്ങിക്കിടന്നപ്പോൾ ആ തോലിനെ അവർ വാളുകൊണ്ട് മുറിച്ചു മാറ്റിയവരാണ്. അത്രമേൽ ത്യാഗം സഹിച്ചവരാണ് ബദർ ശുഹദാക്കൾ. ഈ ബദരീങ്ങൾ അവിടുന്ന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ശക്തരായ ആയിരത്തോളം വരുന്ന ശത്രു സൈന്യത്തിനെതിരെ പ്രതിരോധം നടത്തുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലായിക്കത്തുകളെ ഇറക്കി സഹായിച്ചതാണ്. ആ മലക്കുകൾക്കും ഈ ബദരീങ്ങളിൽ പങ്കെടുത്ത ബദർ പ്രതിരോധത്തിൽ പങ്കെടുത്ത ആ മലായിക്കത്തുകൾക്കും മറ്റു മലക്കുകളേക്കാൾ പ്രാധാന്യമുണ്ട്, പവറുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം നാം ബദരീങ്ങളെ പ്രത്യേകം അനുസ്മരിക്കുകയും മറ്റു സമയങ്ങളിലും ബദരീങ്ങളെ നാം കൈവിടാതെ അവരെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ നാളെയും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് അള്ളാഹു വിജയം നൽകും. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബദറിൽ ഏറ്റവും കൂടുതലായി പ്രാർത്ഥിച്ചത് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റാണ്. യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റിനെ ഈ ദിവസവും മറ്റു സമയങ്ങളിലും നാം അധികരിപ്പിക്കണം. അതുപോലെ തന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മജ്‌ലിസിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ കുട്ടികൾ ബദരീങ്ങളെക്കുറിച്ച് പാട്ടുപാടുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നപ്പോൾ പാട്ട് അവർ മാറ്റി, നബിതങ്ങളെക്കുറിച്ചുള്ള പാട്ടായി അവർ പാടുന്നത്. നബിതങ്ങൾ ഉടനെ പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ബദരീങ്ങളെക്കുറിച്ച് തന്നെ പാടുക. അത്രമേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചവരാണ്, അത്രമേൽ ദീനുൽ ഇസ്ലാമിൽ ഇടം പിടിച്ചവരാണ് ബദരീങ്ങൾ. ആ മഹാന്മാരായ ഉന്നതന്മാരായ ആളുകളെ നാമം മുറുകെ പിടിക്കണം. ഇൻഷാ അള്ളാഹ് ആ ബദരീങ്ങളെ മുൻനിർത്തി അല്പം നമുക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൈ വാഫി നിഅമഹു വൈകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാനായ അല്ലാഹ്, പാപികളാണ്, ദോഷികളാണ്, ഈ റമദാൻ ഈ മഗ്ഫിറത്തിൻ്റെ പത്തിൽ ഞങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനെ. പവിത്രമാക്കപ്പെട്ട ബദർ ദിനം, ഈ ബദർ ദിനത്തിൽ ബദരീങ്ങളുടെ വറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ റഹ്മാനെ. റമദാനിൻ്റെ വറക്കത്തുകൊണ്ട്, ഖുർആനിൻ്റെ വറക്കത്തുകൊണ്ട്, ഈ റമദാനിൻ്റെയും ഖുർആനിൻ്റെ റമദാനിൻ്റെ മഹാന്മാരുടെ ബദരീങ്ങളുടെ വറക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. പ്രത്യേകിച്ച് ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന കൊറോണ വൈറസ് ഈ നാട്ടിൽ നിന്നും ഈ ലോകത്ത് നിന്നും നീ ഉയർത്തണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ മുറാദുകളും ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ആയത്തിബത്ത് നീ നന്നാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരും അവരുടെ ബന്ധപ്പെട്ടവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد السلام عليكم ورحمة الله وبركاته